യൂട്യൂബ് സംസാരിക്കാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ് ഗൈസ്. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകണം എന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ 10,000 റുപ്പീസിൻ്റെ താഴത്തുള്ള ഫോണിനെ പറ്റിയാണ്. അതായത് 10,000 രൂപക്കുള്ളിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഫോൺസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോണിൽ നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കേണ്ടത് എന്താ വെച്ചാൽ 10,000 റുപ്പീസ് ആണ്. ഇപ്പം മിനിമം ഒരു ഫോൺ വരുന്നത് 15,000 രൂപ, അതുപോലെ തന്നെ 20,000 രൂപേൻ്റെ ഫോണാണ്. അപ്പോൾ അത്യാവശ്യം സ്പെക്ക് കുറവാണ്, എന്നാലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പബ്ജി കളിക്കാം, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കഴിയുന്ന തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡ് കമ്പനീൻ്റെ അടിപൊളി ഫോൺസ് ആണ്. ഇന്ന് നിങ്ങൾ പറഞ്ഞത് ഓൺലി എന്താ പറയുക 10,000 രൂപ, അതുപോലെ തന്നെ 7,000 റേഞ്ചിലാണ് സോ എല്ലാ ഫോൺസ് വരുന്നത്. ഓക്കെ, ആകെ 5 ഫോൺസ് ഉള്ളു, കൂടുതൽ ഫോൺസ് ഉള്ളു. ഓക്കെ, 5 ഫോൺസ് ഉള്ളു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ, ലൈക്ക് ഗൈസ് പ്ലീസ്. ഓക്കെ, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവർക്ക് ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇപ്പോൾ വീഡിയോ കാണും ജസ്റ്റ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ഓക്കെ, സോ ഞാൻ നേരെ ഞാൻ പറയാൻ പോകുന്ന ഫോൺസൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഫോൺസാണ്. പക്ഷേ ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ 10,000 ആയിട്ടുണ്ട്. ഓക്കെ, അതായത് 10,000 ഇതിൻ്റെ എല്ലാത്തിനും പ്രൈസ് വരുന്നത്. സോ നമ്പർ വൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ Realme 3. ഓക്കെ, Realme 2 അല്ല, Realme 1 അല്ല, Realme 3 Pro അല്ല, Realme 3 എന്ന് പറഞ്ഞ ഫോണുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ റിവ്യൂസൊക്കെ കിട്ടുന്നതാണെന്ന് തോന്നുന്നത്. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് തന്നെ 8,999 രൂപ. നമ്മളെ ഫ്ലിപ്കാർട്ടിന് ആമസോണിൻ്റെ വില എന്ന് പറയുമ്പോൾ അത്യാവശ്യം കൂടുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. ഫ്ലിപ്കാർട്ടിൽ ഇതിന് 9,000 രൂപ ആണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫേഴ്സൊക്കെ വരുമ്പോൾ ഒരു എന്താ പറയുക 8,999 ചിലപ്പോൾ 8,500 അല്ലെങ്കിൽ 8 രൂപ അങ്ങനെ എന്തെങ്കിലും കാരണം വെച്ചാൽ ഈ ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടാൻ മതിയാണ്. സോ അത്യാവശ്യം നല്ലൊരു ഫോണാണ് Realme 3 എന്ന് പറഞ്ഞത്. ഞാൻ എൻ്റെ ഗെയിമിങ്ങിൻ്റെ വീഡിയോ ഒരു റിവ്യൂ തന്നെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നിയാൽ കഴിയാണ് ലിങ്ക് താഴ്ത്തി കൊടുക്കുക. അപ്പോൾ കുറേ സാധനത്തിന് ലിങ്ക് താഴ്ത്തി നോക്കി. ഇതിൻ്റെ സ്പെക്ക് എന്നൊക്കെ പറയുമ്പോൾ എന്താ വെച്ചാൽ 3GB RAM, 32GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ആണ് വരുന്നത്. ഞാൻ ഇതിൻ്റെ മെയിൻ അടിപൊളി ആയിട്ടുള്ള സ്പെക്കിലൊക്കെ ഒന്നും കടന്ന് കയറുന്നില്ല, കാരണം എല്ലാ ഫോണും സ്പെക്കൊക്കെ കുറച്ച് ബോറോ. സോ ഫോൺ ഇതാണ്, ലിങ്ക് താഴ്ത്തി കൊടുക്കുക, അത് ക്ലിക്ക് ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ല കിടക്കുക. നോച്ച് ഉണ്ട്, ഓക്കെ, നോച്ച് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്, നമ്മളെ വാട്ടർ ഡ്രോപ്പ് നോച്ചൊക്കെ ആണ് വരുന്നത്. സമ്മക്കൂടാണ് നിങ്ങൾ Realme 1 & 2 ഒക്കെ ഉപയോഗിച്ചൊക്കെ അറിയുക. അത്യാവശ്യം നല്ല ബാക്കിലൊക്കെ കളറൊക്കെ ആയിട്ട് വരുന്ന ഗ്ലാസ്സി അല്ല, ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ്സി ഫിനിഷിൽ വരുന്ന സംഭവമാണ്. സോ ലിങ്ക് താഴ്ത്തിണ്ട്, ഓക്കെ, ചെക്ക് ഇറ്റ് ഔട്ട്. രണ്ടാമത്തെ ഫോൺ എന്താ വെച്ചാൽ കൂടുതൽ ആൾക്കാർക്ക് അങ്ങനെയായിട്ട് അറിയാറുണ്ടാവില്ല, കാരണം വെച്ചാൽ ഇതിൻ്റെ പേര് ഞാനും അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്പനി ഒന്നുമല്ല. എന്നാലും അത്യാവശ്യം ഡീസൻറ്റ് സ്പെക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കമ്പനി തരുന്നുണ്ട്. Infinix X4 എന്നാണ് ഈ ഒരു ഫോണിൻ്റെ പേര്. യാ, നിങ്ങൾക്ക് സോണി അതുപോലെ തന്നെ അങ്ങനെ വലിയ വലിയ ബ്രാൻഡ്, അത്ര വലിയ ബ്രാൻഡ് ഒന്നുമില്ല, അത്യാവശ്യം നല്ല ഡീസൻറ്റ് കമ്പനിയാണ്. ഇത് നമ്മളെ Realme 3 അതേമാതിരി ഡിസൈൻ, അതിൻ്റെ സെയിം ഡിസൈനാണ്. അതായത് വാട്ടർ ടോപ്പ് നോച്ചുണ്ട്, പിന്നെ താഴത്ത് കുറച്ച് തിക്നെസ് ഉണ്ട്, അങ്ങനെ സെയിം ഡിസൈൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ സെയിം സ്പെക്കാണ് വരുന്നത്. 3GB RAM, 32GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, അങ്ങനത്തെ സെയിം എല്ലാം സെയിം ആണ്. പക്ഷേ വില മാത്രം ചെറിയൊരു ഡിഫറൻസ്, കാരണം ഇതിന് വെറും 8,000 രൂപ ഉള്ളു. നമ്മളെ Realme 3 ഏകദേശം 9,000 രൂപ ആണ്. സോ 1,000 രൂപ വ്യത്യാസം നിങ്ങൾ സെയിം സ്പെക്ക് സെയിം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു Infinix S4 എന്ന് പറഞ്ഞ ഫോണിൽ കിട്ടുന്നത്. സോ ഇത് സ്പേസ് ഗ്രേ വേരിയൻ്റ് ആണ്. സോ അതുകൊണ്ടാണ് വില കുറഞ്ഞത് എനിക്കറിയില്ല. ഇനി അത്യാവശ്യം നല്ലൊരു സംഭവമാണ്. പിന്നെ ഈ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് EMI എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ 6,250 രൂപ നിങ്ങൾ അല്ല 620 രൂപ നിങ്ങൾ മാസം കൊടുത്താൽ നിങ്ങൾക്ക് EMI ആയിട്ട് ഫോണുകളൊക്കെ വാങ്ങി. അത് നല്ലൊരു തംസ് അപ്പ് ഓപ്ഷനാണ്. സോ അതിനായി നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് വരെ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡ് വരെയൊക്കെ കുറേ ട്രാൻസാക്ഷനൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കിട്ടുള്ളൂ. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വട്ടം സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരുവിധ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് മാസം 600 രൂപ 200 രൂപ കൊടുത്ത് വാങ്ങിയത് നല്ലൊരു ഓപ്ഷനാണ്. സോ ചെക്ക് ചെയ്ത് ഈ ഫോണിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്തു കൊടുക്കുക, കയറി നോക്കുക. ഓക്കെ, ഇനി നമ്മളെ ലിസ്റ്റിലുള്ള ഫോൺ പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു പ്രീമിയം ഫോണാണ്. അതായത് കുറച്ചുകൂടി ഒരു പ്രീമിയം ടഫ്, അതുപോലെ തന്നെ പ്രീമിയം ലുക്ക്, പിന്നെ എന്താ പറയുക ഒരു മെറ്റാലിക് ബോഡി, അങ്ങനത്തെ കുറേ സംഭവങ്ങളില്ല. സോ അതൊക്കെ കൂടി കൂടിയൊരു ഫോണാണ്. അതിന് മുമ്പ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാ സാധനത്തിൻ്റെ ലിങ്ക് താഴ്ത്തി കൊടുത്തിട്ട് ലൈക്ക് ക്യാമറ, മൈക്ക്, ലൈറ്റ്, ബാക്ക്ഗ്രൗണ്ടിൻ്റെ മോണിറ്റർ, ലാപ്ടോപ്പ്, ഫോൺ, അങ്ങനെ ഒരുവിധ എല്ലാ സാധനത്തിൻ്റെ ലിങ്ക് താഴ്ത്തി കൊടുക്കണേ. അതിലേതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം എന്തെങ്കിലും വീഡിയോ ചെയ്യാനോ ഷൂട്ട് ചെയ്യാനോ ഇഷ്ടമുള്ളവർക്ക് താഴ്ത്തി നോക്കുക. 100% നല്ല സാധനങ്ങളാണ്, കാരണം ഇപ്പോൾ ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ 100% നല്ല സാധനങ്ങളാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ താഴ്ത്തുണ്ട്, ആമസോണിലാണ് എല്ലാ ലിങ്കും. സോ ക്ലിക്ക് ചെയ്യുക, പോയി നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോൺ പറഞ്ഞാൽ നമ്മളെ LG ഫോണാണ്. LG W30 എന്ന് പറഞ്ഞ ഫോണാണ്. ഓക്കെ, LG ൻ്റെ കുറേ ഫോൺസിൻ്റെ പേരങ്ങനെ, അതായത് കുറേ നെയിമുണ്ട്. ഒരു പ്രോ, LG Pro എന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. ഇങ്ങനത്തെ കുറേ നെയിംസാണ്. LG W30 ആണ് ഈ ഒരു ഫോണിൻ്റെ പേര്. ഇതിന് അത്യാവശ്യം സ്പെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലാണ്. 10,000 rupees ആണ്, അല്ലല്ല 10,000 1 rupee കുറവില്ല. അതായത് 999 രൂപ. ഓക്കെ, 9,999 രൂപ ആണ് ഈ ഒരു ഫോണ്. നിങ്ങൾക്കറിയാം LG ഡിസ്പ്ലേ വേറെ ലെവൽ ഡിസ്പ്ലേ, നല്ലൊരു ബ്രൈറ്റും ഡെപ്തും ആയിട്ടൊരു ഡിസ്പ്ലേ ആണ് LG വരിക. പിന്നെ ഒരു ചെറുതായിട്ടൊരു ഡെപ്ത്
ഫീൽ ചെയ്യും. അതായത് റിയൽമിയുടെ ഡിസ്പ്ലേനേക്കാളും കൂടുതൽ ഡെപ്തും കാര്യങ്ങളൊക്കെ ഇതിൽ ഫീൽ ചെയ്യും. പിന്നെ മെറ്റാലിക് ബോഡിയാണ് വരുന്നത്, അടിപൊളി ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതിൻ്റെ വേരിയൻ്റാണ് 3GB റാം 32GB സ്റ്റോറേജ് ആണ് വരുന്നത്. അത്യാവശ്യം എല്ലാം ഒരേ സ്പെക്കിലാണ്, പക്ഷെ ഇതിൻ്റെ റേറ്റ് 10,000 ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെയൊക്കെ എന്താ പറയുക 8,000 9,000 ആണ് വരുന്നത്. സോ ഇത് കൺസിഡർ ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്ന ഫോൺ നമ്മൾ റിയൽമിൻ്റെ തന്നെയാണ്. ഇതിൻ്റെ പേരാണ് റിയൽമി 3i. ഓക്കെ, റിയൽമി 3 പ്രോ എന്നല്ല, റിയൽമി 3i. ഞാൻ പറഞ്ഞല്ലോ ഒരേ കമ്പനി തന്നെ പല പല പേരിൽ പല പല ഫോൺസ് ഇറക്കാണ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കാരണം ഓൽക്ക് ഇറക്കാനുള്ള എന്താ പറയുക ലൈസൻസ് ഒക്കെ ഉണ്ട്. സോ അവരിപ്പോൾ 3i നിറക്കും, 3i2 നിറക്കും, 3a നിറക്കും, 3b നിറക്കും. സോ അവരെങ്ങനെ ഇറക്കി കൊണ്ടേ നിൽക്കും. അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ സ്പെക്ക് സെയിം തന്നെയാണ്, അതായത് 3GB റാം 32GB ഇൻറ്റർണൽ സ്റ്റോറേജ്. ഞാൻ പ്രൊസസ്സർ നോക്കിയിട്ടില്ല, അഡ്ജസ്റ്റിങ്ങുകളും നോക്കുക. പിന്നെ എന്താ പറയുക, ഡിസൈനും സെയിം തന്നെയാണ്, എക്സാക്ട് സെയിം തന്നെയാണ്. എനിക്കൊന്ന് പേര് മാത്രം പറയാം. ഓക്കെ, പക്ഷേ വില ലക്ഷം വ്യത്യാസമുണ്ട്. ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ 7,999, നേരത്തെ എത്രയായിരുന്നു 8,999, അങ്ങനെ എന്തോ ഒരു കണക്കായിരുന്നു. സോ ഇത് അത്യാവശ്യം ഒരു 1,000 രൂപേൻ്റെ വ്യത്യാസമുണ്ട്. ഓക്കെ, 1,000 രൂപേൻ്റെ വ്യത്യാസമുണ്ട് റിയൽമി 3 റിയൽമി 3i. സോ റിയൽമി 3 പ്രോ അല്ല, റിയൽമി 3i. നല്ലൊരു ഫോണാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, ഞാനിത് ഇതുവരെ വാങ്ങിയിട്ടില്ല. സോ എനിക്കത് അങ്ങനെയോട് പറയാൻ കഴിയില്ല. ഇനി അത്യാവശ്യം നല്ലൊരു ഫോണായിരിക്കും. റിയൽമി ഫോൺസ് ഉപയോഗിച്ചവർക്ക് മനസ്സിലാവും ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. 3i അതുപോലെ തന്നെ 3 പ്രോ ഒക്കെ ആയിട്ട് ചെറിയ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. സോ ലിങ്ക് ഇതായത് കൊടുക്കാം, കയറി നോക്കാം. ഓക്കെ, പിന്നെ നമ്മളെ ലാസ്റ്റ് ഫോണാണ് നമ്മളെ ദി ബിഗ്ഗസ്റ്റ് ബ്രാൻഡ് ആയ സാംസങ്ങിൻ്റെ നിന്നാണ്. ഓക്കെ, സാംസങ്ങിൻ്റെ M20 എന്ന് പറഞ്ഞ ഫോണാണ്. ഇതിൻ്റെ ഓഷ്യൻ ബ്ലൂ എന്ന് പറഞ്ഞ കളറുള്ള ഫോൺ, 3GB റാമും 32GB ഇൻറ്റർണൽ സ്റ്റോറേജ് ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് ആമസോണിൽ ഏകദേശം 990 രൂപക്കാണ് കിട്ടുക. 990, അതായത് 999 എന്നത് ഡിഫറൻറ്റ്, 990, അതായത് 9,990, 9,990 ആണ് നിങ്ങൾക്ക് ഈ ഒരു ഫോണ് കിട്ടുന്നത്. സോ എനിക്ക് സാംസങ്ങിനെ പറ്റി പറയാനുള്ളത്, ഇതുവരെ കമ്പയർ ചെയ്തതിൽ വെച്ച് ഏറ്റവും ദി ബെസ്റ്റ് ഡിസ്പ്ലേ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ കിട്ടുക. അതായത് ഇതുവരെ ഞാൻ പറഞ്ഞ ഫോൺസിൽ വെച്ച് ദി ബെസ്റ്റ് ഡിസ്പ്ലേ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ കിട്ടുക. ഇത് പിക്ചർ കണ്ടപ്പോൾ ഞാൻ യൂസ് ചെയ്ത് നോക്കിയ ഫോണാണ്. ഇതിൻ്റെ സൈഡ് ബെസൽസ് പക്ക കമ്മിയാണ്, കുറച്ച് സൈഡ് ബെസൽസ് ഉള്ളൂ. അതായത് നോച്ച് ഫോൺസ് ബഡ്ജറ്റിൽ വെച്ച് ഏറ്റവും ദി ബെസ്റ്റ് ഡീസൻറ്റ് നോച്ച് ആയിട്ടുള്ള ഒരു ഫോണാണ്. ബട്ടർ ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഫോണാണ് നമ്മുടെ സാംസങ്ങിൻ്റെ M20 ആണ്. കിട്ടിക്കാച്ച് ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം സ്പെക് ഉണ്ട്, 3GB റാം 32GB ഇൻറ്റർണൽ സ്റ്റോറേജ്. പിന്നെ ഇത് എക്സിനോസിൻ്റെ പ്രൊസർ ആയിരിക്കും ചിലപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആവുക. കാരണം സാംസങ്ങിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഫോൺസ് ഇപ്പം എന്താ പറയുക ഇന്ത്യയിൽ ഇരിക്കണ നോട്ട് 10 വരെ ഇന്ത്യയിൽ അല്ല കേരളത്തിൽ ചിലപ്പോൾ എക്സിനോസ് ആയിരിക്കും വരിക. USA അവിടെയും ഇവിടെയും ഒക്കെ ചിലപ്പം സ്നാപ്പ് ഡ്രാഗൻ ആണ് വരുന്നത്. അപ്പോൾ ഈ ഫോൺ ആമസോണിൻ്റെ പ്രൈസാണ്, ഫ്ലിപ്കാർട്ട് പ്രൈസ് ഒന്നും കയറിയില്ല. സോ ആമസോണിൽ ലിങ്ക് ഇതായത് കൊടുക്കുക, ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഫോൺസ്, 5 ഫോൺസ് ഉള്ളു, കുറേ ഫോൺസ് ഉണ്ട്. എനിക്ക് ഇഷ്ടംപോലെ ഫോൺസ് ഒക്കെ ഉണ്ട്. എല്ലാ ഫോൺസ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ചെയ്യണേ എനിക്ക് കൺഫ്യൂഷൻ ആവും, ഇത് കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പോൾ കുറച്ച് ഞാനിപ്പോൾ അധികം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കും. കുറേ ഫോൺസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്ന് കയറി നോക്കി ഒന്നും വാങ്ങാറായി. ഇപ്പോൾ ഓക്കെ, ആകെ കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് വാങ്ങും, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. സോ 10,000 രൂപക്ക് വെച്ച് ഏറ്റവും നല്ല 10,000 രൂപീസ് വെച്ച് ഏറ്റവും നല്ല ഫോൺസാണ് ഇത് നിങ്ങളെ പരിചയപ്പെടുത്തുക. എനിക്ക് തോന്നുന്നു ഇതിൽ 2-3 വിട്ടു പോയിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കും. ഓക്കെ, ഷോർട്ട് ലിസ്റ്റ് ആക്കിയത്, ഷോർട്ട് ലിസ്റ്റ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, സോ യാ അടുത്തുള്ള ടെക്നോളജി ലൈക്കാണ്.